എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സോ ഫൈനലി ചാവേർ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടു. മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്, പക്ഷേ അവിടെ എന്നപ്പോഴേക്കും ടൈമിംഗ് മാറിപ്പോയി. അപ്പോൾ എന്തായാലും ചാവേറിൻ്റെ കയറണം വിചാരിച്ചു. പക്ഷേ എനിക്ക് ഈ സിനിമയെ പറ്റിയിട്ട് അധികം വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. വലിയ റിവ്യൂ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ അധികം ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ കണ്ണൂർ സ്ക്വാഡിൻ്റെ കുറേ റിവ്യൂസും ഓൺലൈൻ പ്രൊമോഷൻസൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഞാൻ പിന്നെ കണ്ണൂർ സ്ക്വാഡ് കാണാൻ വിചാരിച്ചിട്ട് പോയത്. പക്ഷെ എന്തായാലും കണ്ടത് നമ്മുടെ ചാവർ ആയിപ്പോയി. കുഞ്ചാക്കോ ബോബൻ ലീഡ് റോളിൽ അഭിനയിക്കുന്ന ചാവർ, ടിനു പാപ്പച്ചനാണ് ഡയറക്ടർ. അപ്പോൾ സിനിമയുടെ നല്ല വശങ്ങൾ പറയുകയാണെങ്കിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് അങ്ങനെ പറയണം. വളരെ ബ്രില്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആണ്. സൗണ്ട് എഫക്ട്സ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ക്യാമറ ആംഗിൾസ്, ലൈറ്റിംഗ്, ഓരോ ഷോട്ട്സ്, പിന്നെ അവർ അതിൻ്റെ ഒരു ആർട്ട് വർക്ക്, കോസ്റ്റ്യൂംസ്, ഇതെല്ലാം ഭയങ്കര എന്താ പറയുക മികവോടെ അവർ ചെയ്തിട്ടുണ്ട്. ഒരു നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഇൻവോൾവ് ആയി പോവാ ഇതൊക്കെ കാണുമ്പോൾ. നമ്മളൊരു പ്രത്യേകിച്ച് നമ്മൾ മലയാള സിനിമകളിൽ ഇങ്ങനെ ഒരു ഇത്രയും ഒരു ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ബിഗ് സ്ക്രീനിൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു വിസ്മയം തന്നെ തോന്നും. അത്രയും ഭംഗിയായിട്ടാണ് അവർ ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത്രയും നല്ല വളരെ മികച്ച ഒരു എന്താ പറയുക ഔട്ട്പുട്ടാണ് സിനിമ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സിനിമ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് നമുക്ക് ആ ഒരു നമ്മളൊരു ഹുക്ക്ഡോൺ ആയി പോകുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. അത്രയും ഡീപ്പായിട്ടാണ് ഓരോ കാര്യങ്ങൾ അതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഹൈലൈറ്റ്സ്. പിന്നെ ഒരു ഫ്ലോ എന്നെനിക്ക് തോന്നിയത് ചില ഭാഗങ്ങളിൽ നമുക്കൊരു ചെറിയൊരു മിസ്സിങ് പോലെ തോന്നും. ചില ചില സീൻസൊക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് എന്തൊക്കെയോ ആയ പോലെയൊക്കെ ചില സീൻസിലും നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒഴിവാക്കി കഴിയുമ്പോഴേക്കും എനിക്ക് തോന്നിയിരിക്കുന്നത് നല്ലൊരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുറേ രംഗങ്ങൾ അതിൽ ഒരു കുറേ ഷോർട്ട് കുറേ സീൻസ് അതിൽ ശരിക്കും നമുക്ക് ഒരു ബോംബ് കിണറ്റിലൊരു ബോംബ് എറിയുന്നൊരു സീനുണ്ട്. അതൊക്കെ ഒരു ആക്ച്വലി അത് നിങ്ങളത് ശരിക്കും ആ എക്സ്പീരിയൻസ് ചെയ്യണം. അതിൻ്റെ ഒരു സൗണ്ട് എഫക്ട്സും അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ക്യാമറ ആംഗിൾ വ്യൂസും ഏതൊക്കെ അതിൻ്റെ ഷോട്ട്സ് ഏതൊക്കെ രീതിയിലാണ് ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മരണവീടിൻ്റെ ഒരു രംഗമുണ്ട്. അതിൽ എനിക്ക് തോന്നില്ല അവർ അത്ര വലിയ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും ആ ഒരു രംഗങ്ങളിൽ അഭിനയിക്കുന്ന ഓരോ ആൾക്കാരും ശരിക്കും നമുക്ക് ആ ഒരു എന്താ പറയുക നമ്മുടെ മനസ്സിലൊരു ചെറിയൊരു ഒരു എന്താ പറയുക ഒരു ആംഗിൾ വരും. ആ ഒരു സീനും നമുക്ക് കാണുമ്പോൾ നമുക്ക് ആ ഒരു നമ്മൾ ശരിക്കും ആ ഒരു മരണ വീട്ടിലെത്തിയ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അതേ ലെവലായിരിക്കും. നമ്മുടെ വലിയ പൊട്ടിക്കരച്ചിലിൻ്റെ അതിൻ്റെ പ്രശ്നങ്ങളല്ല, അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ഒരു മൂഡും അതിൻ്റെ ഒരു അതിനോടൊപ്പമുള്ള മ്യൂസിക്കും പിന്നെ എടുത്തു പറയേണ്ട മ്യൂസിക്കിൻ്റെ ഒരു തെയ്യം തെയ്യത്തിൻ്റെ ഒരു വൻ എന്താ പറയുക ഇമ്പാക്ട് തെയ്യം അതിനെ ഭയങ്കരമായിട്ട് ഇതിന് ഈ സിനിമയെ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഈ മൂവിയിലുടനീളം നമുക്ക് കാണാം തെയ്യത്തിൻ്റെ. അപ്പോൾ ആ ഒരു സീൻ ഞാൻ പറഞ്ഞില്ല ആ ഒരു വീട്ടിലെത്തുമ്പോൾ മൃതദേഹം കൊണ്ടുവരുമ്പോൾ അവിടെ വീട്ടുകാർക്കുണ്ടാകുന്ന ആ ഒരു അവരെ മാനസികാവസ്ഥ അതൊക്കെ ശരിക്കും ഭയങ്കര ഗംഭീരമായിട്ട് ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ടച്ച് ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകൻ്റെ ബോഡി ദഹിപ്പിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് അച്ഛൻ പെട്ടെന്ന് ആ വഴിയിൽ വെച്ചിട്ട് തളർന്നു വീഴുന്ന ഒരു രംഗം അതൊക്കെ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡീപ്പായിട്ട് ആ ഡയറക്ടർ അതിലേക്ക് ഇൻവോൾവ് ആയിട്ട് ആ കാര്യങ്ങൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ എടുത്ത് ശ്രദ്ധിച്ചിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊരു ലാഗ് പോലെ അല്ലെങ്കിൽ ഒരു എന്തോ സിങ്കാപത്ത് പോലെ എനിക്ക് തോന്നി. പിന്നെ പലരും ഇതിനെപ്പറ്റി പരാമർശിക്കുന്ന കേട്ടു ഇതിൻ്റെ സ്ക്രീൻ പ്ലേ സ്ക്രിപ്റ്റ് അത് ശരിയല്ല അതൊരു എന്താ പറയുക വളരെ നമ്മൾ കേട്ട് മറന്ന ഒരു കഥ അല്ലെങ്കിൽ നമ്മൾ കണ്ട് മുൻപ് പറഞ്ഞിരിക്കുന്ന ഒരു കഥ സ്ക്രിപ്റ്റ് സ്ട്രോങ് അല്ല സ്ക്രീൻ പ്ലേ സ്ട്രോങ് അല്ല എന്നൊക്കെ പലരും പറഞ്ഞ് കേട്ടു. പക്ഷേ ഇതൊക്കെ ഞാൻ സിനിമ കണ്ടതിന് ശേഷം ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ട റിവ്യൂസിലൊക്കെ കണ്ട വാക്കുകളാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് എന്താണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് നിങ്ങൾ എടുത്ത് പറയുന്നില്ല. എന്തുകൊണ്ടാണ് ആ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് മോശമായതെന്ന് നിങ്ങൾക്ക് തോന്നാൻ കാരണം എന്ന് നിങ്ങൾ ഇത് ജസ്റ്റ് ബിക്കോസ്
അതൊരു റിപ്പീറ്റഡ് സ്ക്രിപ്റ്റാണ്. പക്ഷെ അങ്ങനെ റിപ്പീറ്റഡ് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ കുറെ റിപ്പീറ്റഡ് സ്ക്രിപ്റ്റ്സ് പണ്ടും വന്നിട്ടുണ്ട്, മുമ്പും വന്നിട്ടുണ്ട്, അപ്പോഴൊന്നും ആരും അതിനെപ്പറ്റി ചൊല്ലിയിട്ട്. പക്ഷെ നമ്മൾ ആ ഒരു ഈവൻ ഒരു കേട്ട് മറന്നൊരു സംഭവം, ഇതിപ്പോ കേട്ട് മറന്നു പറയുമ്പോൾ ഇത് നമ്മൾ കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാണ്. ഒരു കൊലപാതകം, വെട്ടിക്കൊല്ലല്, അത് ഇത് വഴിയിൽ വെച്ചിട്ട് വെട്ടിക്കൊല്ല, അതൊക്കെ ശരിക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഇപ്പം കേട്ട് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പം എന്താ പറയുക, ഈ ഒരു ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അത് കേട്ട് മറന്നു പറയാൻ പറ്റില്ല. പിന്നെ ആ സിനിമയിലൊരു ട്വിസ്റ്റ്, അത് എത്രത്തോളം ആൾക്കാർക്ക് അതൊരു എന്താ പറയുക, ഓ ഇതായിരുന്നു ചില ആ സമയത്ത് ആ ട്വിസ്റ്റ് വരുമ്പോൾ ചിലർക്ക് തോന്നിയപ്പോൾ ഇതായിരുന്നു, പക്ഷെ അതാണ് എന്നാണ് ആ സിനിമയുടെ ഒരു ഹൈലൈറ്റ്. ബിക്കോസ് നമ്മൾ വിചാരിക്കുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെ തന്നെ ആയിത്തീരണം എന്ന് നമ്മൾ ആ സിനിമയിൽ പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. പക്ഷെ ആ രീതിയിൽ അത് എനിക്ക് നോക്കുമ്പോൾ വളരെ നന്നായിട്ട് ചെയ്തിട്ടാണ് എനിക്ക് തോന്നിയത്. പറയാം നമ്മൾ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേണിങ്ങോ അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റോ അതൊക്കെ ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോയതുണ്ടാവും ആ സിനിമ കാണുമ്പോൾ. അത് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു കുറേ സാങ്കല്പികമായിട്ടുള്ള കുറേ കഥകളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കും. അതൊരാൾ ഡയറക്ടർ കഴിവാണ് അല്ലെങ്കിൽ ആ സ്ക്രീൻ പ്ലേ ചെയ്ത കഴിവ് ജോയ് മാത്യുവിൻ്റെ കഴിവാണ് അപ്പോൾ നമ്മളെ ചിന്തിപ്പിക്കുന്നത്. പക്ഷെ ആ ലെവലിലേക്ക് അത് എത്തിയില്ല എന്ന് പറയുന്നതുകൊണ്ട് ആ സിനിമ ഒരു എന്താ സുഖമായില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു താല്പര്യക്കുറവ് എനിക്കുണ്ട്. പക്ഷെ അത് ഓരോരുത്തരെ ഒരു ഇൻഡിവിജ്വൽ പ്രിഫറൻസ് ഒക്കെയാണ്. അപ്പം അത് ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ആ സിനിമ വളരെ ബ്രില്യൻ്റ് മൂവിയാണ്. അത് ഇപ്പം ഈ അടുത്തൊരു അറങ്ങിയ സിനിമകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തൊരു സിനിമയാണ്. ശരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു സിനിമയാണ്. ബിക്കോസ് അതിൻ്റെ ഒരു സിനിമാട്ടോഗ്രാഫി, ക്യാമറ വർക്ക്, ആംഗിൾസ്, ലൈറ്റിങ്, കളറിങ് എടുത്ത് വരേണ്ട സംഭവമാണ്. പിന്നെ ഓരോ സീൻസും അവരെടുത്തിരിക്കുന്നത് അത്രയും എഫേർട്ട് എടുത്തിട്ട് ഷൂട്ട് ചെയ്ത സീൻസാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും മനോഹരമായിട്ടാണ് ഓരോ സീൻസും പിക്ചർ ചെയ്തിരിക്കുന്നത്. ഈവൻ ഇപ്പോൾ നമ്മുടെ നൈറ്റ് ഷോട്ട്സ് ആണെങ്കിൽ പോലും അവിടെ ഫൈറ്റ് നടക്കുന്ന രംഗമാണെങ്കിൽ പോലും അതൊക്കെ വളരെ എന്താ പറയുക ഗംഭീരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു അമൻ നീരത്തിൻ്റെ ചെറിയൊരു ഇൻഫ്ലുവൻസ് ഇവിടെ പക്ഷേ നമുക്ക് കണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടേണ്ടതല്ല. സ്വാഭാവികമായിട്ട് അത് വരും. പക്ഷേ എന്നിരുന്നാലും ടിനു പാപ്പച്ചൻ്റെ സ്വന്തമായിട്ടുള്ളൊരു സിഗ്നേച്ചർ അതിൽ ഉണ്ടെന്നുള്ള 100% ഉറപ്പാണ്. നമുക്ക് ആ സിനിമ കാണുമ്പോൾ നമുക്കറിയാം അത്ര എഫേർട്ട് ഇട്ടാണ് അത് ആ സിനിമ അവരത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ എനിക്ക് തോന്നിയൊരു നല്ല സിനിമയാണ്. നമുക്ക് ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയിട്ട് നമുക്ക് കാണുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ആ ഒരു വികാരം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ പിന്നെ ഇതിൻ്റെ ബാക്കിലൊരു പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറയുമ്പോൾ പലർക്കും ഇതൊരു എന്താ പറയുക ഈ പാർട്ടീനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സിനിമയാന്നുള്ള രീതിയിൽ പലരും എടുക്കാം. പക്ഷേ ഇതുപോലെ ഇഷ്ടംപോലെ സിനിമകൾ വന്നിട്ടുണ്ട്. പല പാർട്ടികളും താഴ്ത്തിക്കുന്ന കോൺഗ്രസിനെ ആയാലും ബി ജെ പിനെ ആയാലും ഒക്കെ താഴ്ത്തിക്കെട്ടുന്ന സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പാർട്ടീനെ താഴ്ത്തിക്കെട്ടുന്ന സിനിമയായിട്ട് ഇത് കാണാൻ പറ്റില്ല എന്ന് പറയാം. ഒരു പാർട്ടീനെ പറ്റി അവർ പേരെടുത്ത് പരാമർശിക്കുകയോ അല്ലെങ്കിൽ അവരെ കൊടി കാണിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ളൊരു സംഭവങ്ങൾ അതിനോട് എന്താ പറയുക അതിനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഓരോ സംഭവങ്ങൾ കാണിക്കാനൊന്നുമില്ല. പക്ഷേ ഈ സംഭവം ഈ കഥ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് ഏത് പാർട്ടി ആയിരിക്കും. ബിക്കോസ് ഇത് നടക്കുന്ന സമയം കണ്ണൂരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ വരുന്നത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സെറ്റപ്പും അതൊക്കെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതുകൊണ്ടോ ഇറ്റ്സ് എഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ പ്രിഫറൻസാണ്. അപ്പോൾ പാർട്ടീനെ കളിയാക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ അതിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ലോ. പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് എന്നാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. ഉറപ്പായിട്ടും നമ്മൾ പേപ്പറിലും ന്യൂസിലൊക്കെ കാണുന്ന കുറേ സംഭവങ്ങൾ അപ്പം അതൊരു സിനിമയായിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ശരിയാവില്ല എന്ന് പറയുന്നതിൽ അതിലൊരു അർത്ഥമല്ല. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ സിനിമയിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെ ഒരു പ്രേക്ഷകൻ എന്നുള്ള ഒരാളുടെ കഴിവ്. പക്ഷെ എന്തായാലും അങ്ങനെ എല്ലാവർക്കും അത് ആ രീതിയിൽ എടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞില്ല. എന്നാലും എന്നെ സംബന്ധിച്ച് എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഈ സിനിമ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ അനിയൻ്റെ സനലിനെ മെസ്സേജ് അയച്ചിരുന്നത് ഒരു എന്താ പറയുക തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് കിടുവായിട്ടുണ്ട്. അത് ഇൻ്റർവെല് വരെ ഭയങ്കര ഗംഭീരമായിട്ടാണ് വരുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു കംപ്ലീറ്റ്ലി എൻ്റെ എന്താ പറയുക ഒരു ഡിഫറെൻറ്റ് സിനാറിയോ ആണ്. അതായത് ഒരു പോലീസ് നിന്ന് ഓടുന്നതും രക്ഷപ്പെടുന്നതും ഒളിക്കുന്നതും അങ്ങനെയുള്ള കുറച്ചൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള മൂമെൻറ്റ്സ് ഒക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത്. പക്ഷേ ഇതിൽ എന്നെ സംബന്ധിച്ചോളം സ്റ്റാർട്ടിംഗ് ടു എൻഡ് വരെ എനിക്ക് വലിയ ബോറടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അനുഭവപ്പെട്ടില്ല. കൂളായിട്ടിരുന്ന കണ്ടു ഒരു പ്രശ്നം എനിക്ക് തോന്നിയില്ല. ഒരു ഞാൻ പറഞ്ഞില്ല ചില സീനുകൾ നമുക്കൊരു കണക്ടിവിറ്റി ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അതും അത് അത്ര വലിയ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു സംഭവം ഞാൻ നോട്ടീസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ചില സമയത്ത് മ്യൂസിക്കിൻ്റെ ആ ഒരു വോളിയം ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചില ഡയലോഗ്സും നമുക്ക്
ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റില്ല. ഞാൻ ഞാൻ തന്നെ സബ് ടൈറ്റിലൂടെ കാണുമ്പോഴോ ഇങ്ങനെ ഒരു പറഞ്ഞു എന്ന് നോക്കി എനിക്ക് തോന്നിപ്പോന്നു. അപ്പോൾ ആ സീനുകളിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ ആ ഒരു അവർ എന്താ സംസാരിച്ചത് ചിലരോട് അകലെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ പറയില്ല. അപ്പോൾ ആ ഒരു ഡയലോഗ്സ് ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ അത് എനിക്കൊരു ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നി. പക്ഷെ അദ്ദേഹം സ്ഥലത്തായിട്ട് എനിക്ക് ഗംഭീരമാണ്. പിന്നെ ആ ഒരു ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്ന സീനൊക്കെ അതൊക്കെ കിടിലമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കൊലപാതകം നടക്കുന്ന സീൻ ഒരു സീക്വൻസ് അതൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട്. പിന്നെ ഇതിൽ എനിക്ക് പെപ്പനെ ഞാൻ സംബന്ധിച്ചു തന്നെ ആഡിയൻസ് നമ്മൾ വേറൊരു മുഖം കണ്ടു. ഈ സിനിമയിൽ പെപ്പയുടെ വേറെ കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക വ്യത്യസ്തമായൊരു മുഖം തന്നെ കാണുന്നു. അപ്പോൾ വളരെ നന്നായിട്ടുണ്ട് പെപ്പയെ. പെപ്പയുടെ ഒരു എന്താ പറയുക കാലിബർ ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ചെയ്തെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ചിലപ്പോൾ ഇത് അതിന് മുമ്പ് ഷൂട്ട് ചെയ്ത സിനിമയായിരിക്കാം എന്നാലും എനിക്കറിയില്ല. പക്ഷേ എന്നാലും ആ ഒരു രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങൾ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു കഴിവ് ചെറിയ കഴിവല്ല. അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പെപ്പയെ. പിന്നെ കുഞ്ചാക്കോ ബോബൻ ഒന്നും പറയണ്ട, പുള്ളി റോളിൽ ഫിറ്റാണ്. എന്താ പറയുക കറക്റ്റ് മാച്ചിങ് ആണ് പുള്ളി. അതിൻ്റെ പുള്ളിയുടെ അപ്പിയറൻസും ആ ഒരു ബിഹേവിയറും പുള്ളി പുള്ളിയുടെ നോട്ടം വരെ അതിൽ ഒരു വ്യത്യസ്തമായ രീതിയിലൊക്കെയാണ് പുള്ളി ചില സമയത്തൊക്കെ നോക്കുന്നതും സംസാരിക്കുന്നതും. പിന്നെ ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ സൗണ്ട് അത്ര വലിയ ഗാംഭീര്യമുള്ള സൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു എന്താ നമുക്ക് അത്ര ഒരു ഇത് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ആ പുള്ളിയുടെ ഉള്ള സംഭവം വെച്ചാൽ പുള്ളി അത് മാസീവ് ആക്കിയിട്ടുണ്ട്. അതൊരു എന്താ പറയുക വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. പിന്നെ പുള്ളിയുടെ അപ്പുള്ള ആൾക്കാരൊക്കെ എനിക്ക് അവരെ പേരുകൾ കൃത്യമായിട്ട് അറിയില്ല. ഒരു മുസ്തഫ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. പുള്ളിനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് സിനിമയിലൊക്കെ ഉണ്ട് പുള്ളി. ഇതുപോലെ ഒരു കണ്ണൂർ എടുത്ത ഒരു കല്യാണ സിനിമ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ ആ അദ്ദേഹം ഭയങ്കര നല്ല ടാലൻറ്റഡ് ആക്ടറാണ്. എനിക്ക് തോന്നുന്നു സ്റ്റേജ് ആർട്ടിസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നാടകം അങ്ങനെയുള്ള സംഭവമായിരിക്കും. അപ്പോൾ വളരെ നന്നായിട്ട് പുള്ളി മുസ്തഫ എന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അർജുൻ അശോകൻ, ഇതിൽ അർജുൻ അശോകനും പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയ ഒരു എന്താ പറയുക അത്രമാത്രമുള്ള റോളൊന്നുമില്ല. എന്നാലും ഒരു സിമ്പിളായിട്ട് സാധാരണക്കാരൻ്റെ റോൾ അത് ആ ലെവലിൽ അർജുൻ അശോകൻ വളരെ ബോറടിപ്പിക്കാത്ത ആ ഉള്ള കാര്യം കൃത്യമായിട്ട് വളരെ വൃത്തിയോടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒപ്പമുള്ള നമ്മൾ രോമാഞ്ചത്തിലുള്ള അവനുണ്ടല്ലോ മറ്റേ നല്ല സൈസുള്ള അവൻ്റെ പേര് എനിക്കറിയില്ല. പുള്ളി ഇതുപോലെ പുള്ളി അധികം സംഭാഷണമല്ല, അധികം ഡയലോഗ്സ് ഇല്ല. എന്നാലും ആ ആ പ്രസൻസ് ഭയങ്കരമാണ്. അത് ശരിക്കും നമുക്ക് ഒരു എന്താ ഒരു വളരെ എന്താ പറയുക അഗ്രസീവ് ആയിട്ടുള്ള പ്രസൻസ് ആണ് പുള്ളിയുടെ ആ സിനിമയിൽ ഉടനീളം. അപ്പോൾ ഇതുപോലെ എല്ലാ സപ്പോർട്ടിങ് കാസ്റ്റും വളരെ നന്നായിട്ട് ഇതിൻ്റെ പിന്നെ ഒപ്പം വരുന്ന കേസ് അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഓഫീസേഴ്സ് അവരൊന്നും വലിയ പ്രധാന വേഷങ്ങളിൽ വരുന്നില്ല അങ്ങനെ എടുത്ത്. പക്ഷെ എന്നാലും ആ ഉള്ള ചെറിയ സമയങ്ങളിൽ അവരെ ഒരു ട്രാൻസ്ഫോർമേഷൻ പെട്ടെന്ന് ഒരു ആളെ പിടിച്ച് ചൂടാവുന്നതും അവരെ കൊണ്ട് സത്യം പറയിപ്പിക്കാനുള്ള ഒരു അതൊക്കെ ഭയങ്കര രസമായിട്ട് വളരെ നാച്ചുറലായിട്ടത് അവർ അനുഭവിച്ചിട്ട് സിനിമയിൽ. അപ്പോൾ എന്നാലും നിങ്ങൾ പറ്റുന്ന തിയേറ്ററിൽ പോയിട്ട് കാണുന്ന സിനിമ നല്ലൊരു സിനിമയാണ്. ഞാൻ ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് ബോറടിക്കില്ല. പിന്നെ സ്ക്രിപ്റ്റിൻ്റെ കാര്യമാണ്, അത് നിങ്ങൾ ഇതാണ് നിങ്ങൾ ഏത് പാർട്ടീനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അത് നിങ്ങളുടെ ഇഷ്ടത്തിന്. അപ്പോൾ അത് കാണാണ്ടിരിക്കാം, കാണാം. എന്തായാലും ഇത് ഒരു പൊളിറ്റിക്കൽ ത്രില്ലാണ്. പക്ഷേ എന്നാലും പൊളിറ്റിക്കൽ പാർട്ടിയെ പറ്റി ഇതിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അത് ജസ്റ്റ് നമുക്കത് ഫീൽ ചെയ്യും അത്രേ ഉള്ളൂ. ഈ പാർട്ടിയാണ് ഒരു സ്ക്രിപ്റ്റ് എഴുതിയാളുടെയും ആ സംവിധായകൻ്റെയും കഴിവാണ് അത്രയാണ് ഞാൻ പറയുള്ളൂ. എന്തായാലും നല്ലൊരു സിനിമ. ഈടിറങ്ങിയ സിനിമയിൽ വെച്ച് നല്ലൊരു പിന്നെ ഇങ്ങനത്തെ സിനിമകൾ ഇനി ഇറക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ടിനു പാപ്പച്ചൻ നല്ലൊരു ടാലൻ്റ് ആയിട്ടുള്ള ഡയറക്ടറാണ് ഞാൻ യങ് ആൻഡ് എനർജറ്റിക് ഡയറക്ടറാണ്. അപ്പോൾ ഇതുപോലത്തെ ഇനിയും അടിപൊളി സിനിമകൾ വരട്ടെ എന്നാണ് ഞാൻ എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.